നമുക്ക് എത്തിപ്പെടാനേ പറ്റത്തില്ല കേട്ടോ, കാരണം അതുപോലെ കൊതുകാണ്. അപ്പൊ 24 മണിക്കൂർ ആയപ്പോ തന്നെ ഇത് നല്ല രീതിയിൽ കരിഞ്ഞു. അപ്പൊ ഇതിനകത്തേക്ക് നമ്മള്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയാൽ നമ്മുടെ പറമ്പ് കണ്ടോ, ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ പുല്ലാകുകയാണ്. ഭയങ്കരമായിട്ട് പുല്ല് പിടിക്കും. നമ്മൾ എത്ര പറിച്ചു കളഞ്ഞാലും ഒന്നും ഇത് പോകത്തില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മുഴുവൻ ഈ ചൊറിയണം ഉണ്ടാകും. ഈ ചൊറിഞ്ചനം ഇത് നോക്കിയേ, ഇവിടെ മുഴുവൻ ചൊറിയണമാണ്. അപ്പം നമ്മളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കൈയെല്ലാം ചൊറിഞ്ഞ് കുളമാകും. നിങ്ങൾ ഇതിനെന്താണ് നിങ്ങളുടെ നാടുകളിൽ പറയുന്നത് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇത്തരം സാധനങ്ങൾ നമ്മുടെ ഈ പറമ്പിലും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ്. നമുക്കറിയാം ഈ പുല്ലുണ്ടെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് കൊതുകുണ്ടാകും. അതുപോലെ തന്നെ ഇതിനകത്ത് ചെറിയ ഒച്ചും കാര്യങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ ആകപ്പാട് പ്രശ്നമാണ്, നമ്മളുടെ ചെടികളിൽ കീടശല്യം കൂടും ഇതുപോലെ നമ്മുടെ പറമ്പിൽ മുഴുവൻ പുല്ലുണ്ടെങ്കിൽ. അങ്ങനെ ഭയങ്കര ശല്യമാണ് നമുക്ക് ഈ പുല്ല് നിൽക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ഈ പുല്ലിനെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കരിയിച്ച് കളയാനായിട്ട് സാധിക്കും. വലുതായിട്ട് നമ്മളുള്ള പുല്ല് പറിക്കുകയോ അല്ലെങ്കിൽ പുല്ല് പറിച്ച് നമ്മുടെ കൈകളെ ഒന്നും വേണ്ട, നമുക്ക് ഭംഗിയായിട്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഒരു ദിവസത്തെ കാര്യം കൊണ്ട് തന്നെ ഇത് നമുക്ക് പുല്ല് നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് ഈ പുല്ല് കരിയിച്ച് കളയാനായിട്ട് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ഒത്തിരി വിഷം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ അത് നമ്മുടെ പരിസ്ഥിതിക്ക് മോശമാണ്. നമുക്കറിയാം വിഷം നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറില്ല. നമ്മുടെ അടുക്കള തോട്ടങ്ങളിലാണെങ്കിലും ഒന്നും വിഷത്തെ ഒഴിവാക്കിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പറമ്പിൽ ഈ വിഷം അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മണ്ണിൻ്റെ രാസഘടനയെ തന്നെ ചിലപ്പം മാറ്റാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം നമ്മുടെ വീട്ടിലുള്ള ഈ സാധനങ്ങൾ കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ പുല്ല് തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ വേറൊരു കാര്യം, ഇത് ഫേസ്ബുക്കിൽ കാണുന്നെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമ്മുടെ തെങ്ങിൻ്റെ ചുവടൊക്കെ ആണെങ്കിലും മുഴുവൻ പുല്ല് പിടിച്ച് കിടക്കുക. നമ്മളിവിടെ പണിക്കാരെയൊക്കെ നിർത്തി ഇത് ചെയ്യിച്ചാലും രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് ഒരു മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ആർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു കീടനാശിനി, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ജൈവ കീടനാശിനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് സ്പ്രേ ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്നും കൂടെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ പുല്ല് കഴിക്കാനുള്ള നമ്മുടെ മരുന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഉപ്പാണ് കേട്ടോ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ്. ഇത് ഞാൻ പൊടി ഉപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വലിയ വിലയൊന്നും ഇല്ല. ഇപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് ഉപ്പ് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് പൊടി ഉപ്പ് വേസ്റ്റാണ്, നമുക്കിവിടെ ഞങ്ങളിത് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഉപ്പാണ് ആദ്യമായിട്ട് വേണ്ടത്. പിന്നെ വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരിയും ഉപ്പുമാണ് മെയിനായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. പിന്നെ വേണ്ടത് നമുക്ക് സോപ്പാണ്. ഇത് ലിക്വിഡ് സോപ്പോ നമ്മുടെ സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ബാർ സോപ്പ് നമ്മൾ ലയിപ്പിച്ചെടുക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ലിക്വിഡ് സോപ്പ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെടികൾക്ക് വേണ്ടി മാത്രം എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ മൂന്ന് സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉപ്പ് നമ്മുടെ വിനാഗിരിയുമായിട്ട് നന്നായിട്ടൊന്ന് ലയിപ്പിക്കാം. ഇപ്പോൾ ഈ ഒരു കിലോ ഉപ്പ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇത് നമുക്ക് വിനാഗിരിയുമായിട്ട് ഒന്ന് ലയിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഉപ്പ് നമ്മൾ മുഴുവനായിട്ട് എടുത്തു കേട്ടോ, കാരണം എനിക്കിവിടെ കൂടുതൽ പുല്ലുള്ളതുകൊണ്ട് കൂടുതൽ ഞാനെടുത്തു. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ച് കലക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ലിറ്റർ വിനാഗിരി ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു. പിന്നെ ഒരു ലിറ്റർ വെള്ളം ഞാനൊരു 100 ml സോപ്പുമായിട്ട് ലയിപ്പിച്ച് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഉപ്പിനകത്ത് സോഡിയം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ മണ്ണിന് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളിത് മണ്ണിലേക്ക് ഡയറക്റ്റ് സ്പ്രേ ചെയ്യുന്നതുമില്ല, നമ്മൾ ചെടികളുടെ ഇലയിലേക്കാണ് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സോപ്പ് വെള്ളത്തിൽ കലക്കി, അതായത് സോപ്പ് ലായനി വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ അതും കൂടെ ഈ ലായനിയിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഉപ്പ് നന്നായിട്ട് ലയിക്കുന്ന രീതിയിൽ തന്നെ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഉപ്പിൻ്റെ അളവ് കൂടിപ്പോയെന്നോ ഒന്നും പറഞ്ഞ ഒരു കുഴപ്പമില്ല. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് കലക്കിയെടുക്കാനായിട്ട് നോക്കണം. ഇപ്പോൾ ഈ മുഴുവൻ ഉപ്പ് ചിലപ്പോൾ ഇതിനകത്ത് കലങ്ങണമെന്നില്ല. ആ കലങ്ങാത്ത ഉപ്പ് നമുക്ക് മാറ്റി വെക്കാം. ബാക്കി നമ്മുടെ ഈ ഉപ്പും ഈ ലായനി നമുക്ക് നമ്മുടെ സ്പ്രെയറിലേക്ക് എടുക്കാം. ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇപ്പോഴും നമ്മുടെ ഉപ്പ് കുറച്ച് താഴെ മിച്ചമുണ്ട്. ഇത് കണ്ട ഉപ്പ് കുറച്ച് മിച്ചമുണ്ട്, അത് കുഴപ്പമില്ല, അത് കിടന്നോട്ടെ. നമുക്ക് അത് സ്പ്രെയറിൽ വരാത്ത രീതിയിൽ ഈ വെള്ളം മാത്രം നമുക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 ലിറ്ററിൻ്റെ സ്പ്രെയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു സ്പ്രെയർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ശരീരത്തൊന്നും വീഴാത്ത രീതിയിൽ ഭംഗിയായിട്ട് തന്നെ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം.
അപ്പൊ സ്പ്രേ ചെയ്യുമ്പോൾ ഇത് ഇതിന്റെ ഇലയിൽ മാത്രം വീഴാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് നല്ല രീതിയിൽ ഈ ചെടി ഈ പുല്ലെല്ലാം ഉണക്കാനായിട്ട് സാധിക്കും. ഇപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ ഇങ്ങോട്ടൊന്നും നമുക്ക് എത്തിപ്പെടാനേ പറ്റത്തില്ല കേട്ടോ, കാരണം അതുപോലെ കൊതുകാണ്. കൃഷി എന്തെങ്കിലും പണി ചെയ്യണമെങ്കിൽ തന്നെയും പാൻഡോ എന്തെങ്കിലുമൊക്കെ ഇട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ കൊതുകിൻ്റെ ശല്യം ഭയങ്കരമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തുള്ള ചെറിയ ചെറിയ കീടങ്ങളൊക്കെ തുരുത്താനായിട്ട് സാധിക്കും. നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള ഒത്തിരി ജീവികൾ ഇതിനകത്തുണ്ടാവും. ഇതെല്ലാം നമ്മുടെ കൃഷിപ്പണികളെല്ലാം ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ എല്ലാം ഇത് മാറി നമുക്ക് ഭംഗിയായിട്ട് നമ്മുടെ കൃഷിത്തോട്ടം ഒരുക്കാനായിട്ട് സാധിക്കും. ശരിക്കും നമ്മൾ ഈ ഉപ്പിടുമ്പോഴത്തേക്കും ഇതിനകത്ത് ഡീഹൈഡ്രേഷൻ നടക്കുകയാണ്, അതായത് നിർജ്ജലീകരണം നടക്കുകയാണ്. അപ്പോൾ ചെടികൾ പെട്ടെന്ന് അത് വാടിപ്പോവുകയും അത് പൂർണ്ണമായിട്ട് നശിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്ത് മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കീടനാശിനിയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ഇത് ഈ പുല്ലെല്ലാം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇവിടം സ്പ്രേ ചെയ്ത് അപ്പുറത്തേക്ക് ചെന്നപ്പോഴത്തേക്കും ഈ ഇതിൻ്റെ തലപ്പെല്ലാം അങ്ങ് വാടി താഴ്ന്നു നിൽക്കുക. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഏകദേശം ഇതിൻ്റെ പണി തീർന്നിരിക്കും. നാളെയാകുമ്പോൾ പൂർണ്ണമായിട്ട് ഇത് ഉണങ്ങി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ നാളെ അത് കാണിച്ചു തരാം. അപ്പോൾ നോക്കിയാൽ നമ്മൾ ഇന്നലെ നമ്മുടെ മരുന്ന് സ്പ്രേ ചെയ്ത ഭാഗമാണ്. ഇത് നോക്കിയാൽ എല്ലാം നന്നായിട്ട് കരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ 24 മണിക്കൂറായപ്പോൾ തന്നെ ഇത് നല്ല രീതിയിൽ കരിഞ്ഞു. ഇനി ഇത് ഇപ്പം നാളെയും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ കരിഞ്ഞ് ഇതങ്ങ് മണ്ണിലേക്ക് അലിഞ്ഞു പോകും. നോക്കിയാൽ നമ്മൾ അപ്പുറത്തെ വശത്ത് നല്ല പച്ചയായിട്ട് തന്നെ നിൽക്കുന്നു. ഇവിടെ ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ഉണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം അതങ്ങ് നാളെയോ അല്ലെ 1-2 ദിവസം കഴിയുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും അതങ്ങ് മണ്ണിനോട് ചേർന്ന് പോയിക്കോളും. ഇത് നമ്മുടെ പരിസ്ഥിതി പ്രശ്നത്തിനൊന്നും ഇടവരുത്തുന്നില്ല. നമ്മുടെ പറമ്പിലെ ഈ പുല്ല് ഇതിന് മാത്രമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി കൊതുക് ശല്യം ഉണ്ടാകുകയും അതുപോലെ തന്നെ ഒച്ചിൻ്റെ ശല്യം ഉണ്ടാകും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ഇതിനകത്തുള്ള കീടങ്ങളിലൂടെ നമ്മുടെ പച്ചക്കറികളിലേക്ക് വരും. അങ്ങനെ വേണ്ടാത്ത പുല്ലോ കളകളോ എല്ലാം നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. അപ്പം നമ്മുടെ ഈ ഒരു ഉപ്പിൻ്റെയും വിനാഗിരിയുടെയും ഈ ഒരു മിശ്രിതം നല്ല എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ്. ഞാൻ ദേ ഇപ്പോൾ ഇതൊന്ന് ഒരെണ്ണം ഒന്ന് പറിച്ചെടുക്കാം. നോക്കിയേ, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ പുല്ലിൻ്റെ അവസ്ഥ. നോക്കിയാൽ എല്ലാ ഇല ഉൾപ്പെടെ കംപ്ലീറ്റ് ആയിട്ട് കരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇലയുടെ അടിയിലും മുകളിലൊക്കെ വരാനായിട്ട് വന്ന് ആ ഒരു രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇതെല്ലാം കരിഞ്ഞു പോയിക്കോളും. നമ്മുടെ വീട്ടിലുള്ളതും അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലുള്ളതോ നമ്മുടെ വഴിയിലോ അല്ലെങ്കിൽ റോഡ് സൈഡിലോ ഒക്കെ ഇപ്പോൾ ഒത്തിരി പുല്ല് നിൽക്കുകയാണ്. നമ്മുടെ മഴയൊക്കെ പെയ്തതിന് ശേഷം ഒത്തിരി പുല്ല് നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള ഉപ്പ് നമ്മുടെ വിനാഗിരിയും കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് ബാക്കിയെല്ലാം ഒന്ന് സ്പ്രേ ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു വ്യത്യാസം കാണിക്കാനായിട്ടാണ് ഇത് മുഴുവനായിട്ട് ചെയ്യാഞ്ഞത്. കണ്ടാ വ്യത്യാസം കണ്ടോ, നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇത് കൊള്ളാം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.